பலிவேதியில் திருயாகமாய் அணிச்சேருவில் ஜனமே அதிசிரேஷ்டமே திருபூஜையில் பயமோடையாதரவா பலிவேதியில் திருயாகமாய் அணிச்சேருவில் ஜனமே அதிசிரேஷ்டமே திருபூஜையில் பயமோடையாதரவா அனுதாபமார் நளயாம் அதிமோகனம் பரிபூஜிதம் பலிதன் சமயம் கிறிஸ்துவில் ஏற்றோம் ஸ்நேகம் நிறைஞ்சவரே കുന്നത്തൂർ ചീക്കൂ സിസിലിയുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ദിവ്യ ബലി അർപ്പിക്കാം. നമ്മുടെ പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ള എല്ലാവരെയും ഒരു നിമിഷം ഈ ബലിയിൽ ഓർത്തുകൊണ്ട് ഭക്തിപൂർവം ഈ ദിവ്യ ബലി നമുക്ക് ആരംഭിക്കുകയും ചെയ്യാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ. പ്രിയ സഹോദരരെ, ദൈവരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിനായി നമ്മുടെ പാപങ്ങൾ നമുക്ക് ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എൻ്റെ നാൾ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. ആകയാൽ തിന്നയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാകമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കാനിയണമേ, ക്രിസ്തുവേ കാനിയണമേ, ക്രിസ്തുവേ കാനിയണമേ, കർത്താവേ കാനിയണമേ, കർത്താവേ കാനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, യുവജനങ്ങളുടെ പിതാവും ഗുരുനാഥനുമായി വൈദികനായ വിശുദ്ധ ജോൺ ബോസ്കോയെ അങ്ങ് നിയോഗിച്ചുവല്ലോ. ഈ വിശുദ്ധൻ്റെ സ്നേഹാഗ്നിയിൽ ഉജ്ജ്വലിച്ച് ആത്മാക്കളെ തേടുവാനും അങ്ങേ മാത്രം ശുശ്രൂഷിക്കുവാനും ഞങ്ങൾ പ്രാപ്തരാകുവാൻ അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്ന ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഞങ്ങളുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. സാമുവലിൻ്റെ രണ്ടാം പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് ഇസ്രായേൽ അബ്സലോമിനോട് കൂർ പ്രഖ്യാപിച്ചിരുന്നു എന്ന് ഒരു ദൂതൻ ദാവീദിനെ അറിയിച്ചു. അപ്പോൾ ദാവീദ് ജെറുസലേമിൽ തന്നോടുകൂടെയുള്ള അനുജന്മാരോട് പറഞ്ഞു, നമുക്ക് ഓടി രക്ഷപ്പെടാം, അല്ലെങ്കിൽ നമ്മെല്ലാവരും അബ്സലോമിൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുകയില്ല. വേഗമാകട്ടെ, അവൻ നമ്മെ പിന്തുടർന്ന് നശിപ്പിക്കുകയും നഗരത്തിലുള്ള സകലരെയും കൊന്നുകളയുകയും ചെയ്യും. ദാവീദ് നഗ്നപാദനായി തലമോടിക്കരഞ്ഞുകൊണ്ട് ഒലിവുമലയുടെ കയറ്റം കയറി. അവനോട് കൂടെയുള്ളവരെല്ലാം തലമോടിയിരുന്നു. അവരും കരഞ്ഞുകൊണ്ട് അവനെ പിന്തുടർന്നു. ദാവീദ് രാജാവ് ബെറൂമിൽ എത്തിയപ്പോൾ സാവൂളിൻ്റെ ബന്ധുവായ ഗേരയുടെ മകൻ ഷിമയെയും ശാപം ചൊരിഞ്ഞുകൊണ്ട് പുറപ്പെട്ടു വന്നു. അവൻ ദാവീദിൻ്റെയും ദാസന്മാരുടെയും നേരെ കല്ലെറിയാൻ തുടങ്ങി. അനുജന്മാരും അംഗരക്ഷകന്മാരും രാജാവിൻ്റെ ഇടത്തും വലത്തും നിന്നു. ഷിമയെ ശപിച്ചു പറഞ്ഞു, കൊലപാതകി നീജ കടന്നു പോകൂ, സാവൂളിൻ്റെ സ്ഥാനത്ത് വാഴുന്ന നീ അവൻ്റെ കുടുംബാംഗങ്ങളെ കൊന്നതിന് കർത്താവ് പ്രതികാരം ചെയ്തിരിക്കുന്നു. കർത്താവ് നിൻ്റെ മകൻ അബ്സലോമിന് രാജ്യത്വം നൽകിയിരിക്കുന്നു. നിൻ്റെ നാശമെടുത്തു, നീ രക്തം ചൊരിഞ്ഞവനാണ്. അപ്പോൾ സെരയയുടെ മകൻ അബിഷായി പറഞ്ഞു, ഈ ചത്തപട്ടി
എൻ്റെ യജമാനായ രാജാവിനെ ശപിക്കുന്നുവോ? ഞാൻ അവൻ്റെ തല വെട്ടിക്കളയട്ടെ. എന്നാൽ രാജാവ് പറഞ്ഞു, സെരയുടെ പുത്രന്മാരെ, നിങ്ങൾക്ക് എന്തു കാര്യം? ദാവീദിനെ ശപിക്കുക എന്ന് കർത്താവ് കൽപ്പിച്ചിട്ടാണ് അവനത് ചെയ്തതെങ്കിൽ അരുതെന്ന് പറയുവാൻ ആർക്ക് കഴിയും? ദാവീദ് അബിഷായിയോടും തൻ്റെ ദാസന്മാരോടും പറഞ്ഞു, ഇതാ എൻ്റെ മകൻ തന്നെ എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു. ഈ ബെഞ്ചമിൻ വംശജൻ ഇങ്ങനെ ചെയ്യുന്നതിൽ പിന്നെ എന്തത്ഭുതം? അവനെ വെറുതെ വിട്ടേക്കൂ, അവൻ ശപിക്കട്ടെ. കർത്താവ് കൽപ്പിച്ചതുകൊണ്ടത്രേ അവൻ ശപിക്കുന്നത്. കർത്താവ് എൻ്റെ കഷ്ടത കണ്ട് അവൻ്റെ ശാപത്തിന് പകരം എന്നെ അനുഗ്രഹിച്ചേക്കും. അങ്ങനെ ദാവീദും കൂടെയുള്ളവരും യാത്ര ചെയ്തു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവ് എഴുന്നേൽക്കണമേ, എന്നെ രക്ഷിക്കണമേ. കർത്താവ് എഴുന്നേൽക്കണമേ, കർത്താവ് എഴുന്നേൽക്കണമേ, എന്നെ രക്ഷിക്കണമേ, രക്ഷിക്കണമേ. കർത്താവേ, എൻ്റെ ശത്രുക്കൾ അസഖ്യമാണ്, അനേകർ എന്നെ എതിർക്കുന്നു, ദൈവം അവനെ സഹായിക്കുകയില്ല എന്ന് പലരും എന്നെ കുറിച്ച് പറയുന്നു. കർത്താവ് എഴുന്നേൽക്കണമേ, കർത്താവ് എഴുന്നേൽക്കണമേ, എന്നെ രക്ഷിക്കണമേ, എന്നെ രക്ഷിക്കണമേ. കർത്താവേ, അങ്ങാണ് എൻ്റെ രക്ഷാകവചവും എൻ്റെ മഹത്വവും, എന്നെ ശിരസ്സുയർത്തി നിർത്തുന്നതും അവിടുന്ന് തന്നെ. ഉച്ചത്തിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു. തൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്നും അവിടുന്ന് എനിക്ക് ഉത്തരമരുളുന്നു. കർത്താവ് എഴുന്നേൽക്കണമേ, കർത്താവ് എഴുന്നേൽക്കണമേ, എന്നെ രക്ഷിക്കണമേ, എന്നെ രക്ഷിക്കണമേ. ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു, ഉണർത്തെഴുന്നേൽക്കുന്നു. എന്തെന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ്. എനിക്കെതിരെ പാളയമടിച്ചിരിക്കുന്ന പതിനായിരങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവ് എഴുന്നേൽക്കണമേ, കർത്താവ് എഴുന്നേൽക്കണമേ, എന്നെ രക്ഷിക്കണമേ, എന്നെ രക്ഷിക്കണമേ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ ഉദയം ചെയ്തിരിക്കുന്നു. ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടു കൂടെയും ആത്മാവോടും കൂടെ. വിശുദ്ധ മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് യേശുവും ശിഷ്യന്മാരും കടലിന്റെ മറുകരയിൽ ഗരസേനരുടെ നാട്ടിലെത്തി. അവൻ വഞ്ചിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവ് ബാധിച്ചൊരുവൻ ശവകുടീരങ്ങൾക്കിടയിൽ നിന്ന് എതിരെ വന്നു. ശവകുടീരങ്ങൾക്കിടയിൽ താമസിച്ചിരുന്ന അവനെ ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചിടാൻ കഴിഞ്ഞിരുന്നില്ല. പലപ്പോഴും അവനെ കാൽവിളങ്ങുകളാലും ചങ്ങലകളാലും ബന്ധിച്ചിരുന്നെങ്കിലും അവൻ ചങ്ങലകൾ വലിച്ചു പൊട്ടിക്കുകയും വിലങ്ങുകൾ തകർത്തു കളയുകയും ചെയ്തിരുന്നു. അവൻ ഒതുക്കി നിർത്താൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. രാപ്പകലവൻ കല്ലറകൾക്കിടയിലും മലകളിലുമായിരുന്നു. അവൻ അലറി വിളിക്കുകയും കല്ലുകൊണ്ട് തന്നെ മുറിപ്പെടുത്തുകയും ചെയ്തിരുന്നു. അകലെ വെച്ച് തന്നെ അവൻ യേശുവിനെ കണ്ട് ഓടിവന്ന് അവനെ പ്രണമിച്ചു. ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര യേശുവെ, അങ്ങൻ്റെ കാര്യത്തിൽ എന്തിന് ഇടപെടുന്നു? ദൈവത്തെ കൊണ്ട് ആണയിട്ട് ഞാൻ അങ്ങയോട് ക്ഷണപേക്ഷിക്കുന്നു, അങ്ങനെ പീഡിപ്പിക്കരുതേ. കാരണം അശുദ്ധാത്മാവെ, ആ മനുഷ്യനിൽ നിന്ന് പുറത്തു വരുമെന്ന് യേശു ആജ്ഞാപിച്ചിരുന്നു. നിന്റെ പേരെന്താണ്? യേശു ചോദിച്ചു. അവൻ പറഞ്ഞു, എൻ്റെ പേര് ലെഗിയോൻ, ഞങ്ങൾ അനേകം പേരുണ്ട്. തങ്ങളെ ആ നാട്ടിൽ നിന്ന് പുറത്താക്കരുതേ എന്ന് അവൻ ക്ഷണപേക്ഷിച്ചു. വലിയൊരു പന്നിക്കൂട്ടം മലയരികിൽ മേയുന്നുണ്ടായിരുന്നു. ഞങ്ങളെ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കുക, ഞങ്ങളവയിൽ പ്രവേശിച്ചു കൊള്ളട്ടെ എന്ന് അവർ അപേക്ഷിച്ചു. അവൻ അനുവാദം നൽകി. അശുദ്ധാത്മാക്കൾ പുറത്തു വന്ന് പന്നിക്കൂട്ടത്തിൽ പ്രവേശിച്ചു. ഏകദേശം 2000 പന്നികളുണ്ടായിരുന്നു. അവ കിഴുക്കാന്തൂക്കായ തീരത്തിലൂടെ പാഞ്ഞു ചെന്ന് കടലിൽ മുങ്ങിച്ചത്തു. പന്നികളെ മേയിച്ചുകൊണ്ടിരുന്നവർ ഓടിപ്പോയി നഗരങ്ങളിലും നാട്ടിൻപുറങ്ങളിലും വിവരമറിയിച്ചു. സംഭവിച്ചതെന്തെന്ന് കാണാൻ ജനങ്ങൾ വന്നുകൂടി. അവർ യേശുവിൻ്റെ അടുത്തെത്തി. ലെഗിയോൻ ആവേശിച്ചിരുന്ന പിശാചു ബാധിതൻ വസ്ത്രം ധരിച്ച് സുബോധത്തോടെ അവിടെ ഇരിക്കുന്നത് കണ്ടു. അവർ ഭയപ്പെട്ടു. പിശാചു ബാധിതനും പന്നികൾക്ക് സംഭവിച്ചതും കണ്ടവർ അക്കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞു. തങ്ങളുടെ പ്രദേശം വിട്ടുപോകണമെന്ന് അവർ യേശുവിനോട് അപേക്ഷിച്ചു. അവർ വഞ്ചിയിൽ കയറാൻ തുടങ്ങിയപ്പോൾ പിശാചു ബാധിച്ചിരുന്ന ആ മനുഷ്യൻ അവനോടുകൂടെ പോരുന്നതിന് അനുവാദം ചോദിച്ചു. എന്നാൽ യേശു അനുവദിച്ചില്ല.
അവൻ പറഞ്ഞു, നീ വീട്ടിൽ സ്വന്തക്കാരുടെ അടുത്തേക്ക് പോവുക. കർത്താവ് നിനക്ക് വേണ്ടി എന്തെല്ലാം പ്രവർത്തിച്ചുവെന്നും എങ്ങനെ നിന്നോട് കരുണ കാണിച്ചുവെന്നും അവരെ അറിയിക്കുക. അവൻ പോയി യേശു തനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തെന്ന് ദെക്കാപോളിസിൽ പ്രഘോഷിക്കാൻ തുടങ്ങി. ഇത് കേട്ട് ജനങ്ങൾ അത്ഭുതപ്പെട്ടു. കർത്താവിൻ്റെ സുവിശേഷം. സ്നേഹം, എത്രയേറെ പിശാചുബാധയിൽ ബുദ്ധിമുട്ടിരുന്ന ഒരു മനുഷ്യന് സൗഖ്യം ലഭിക്കുമ്പോൾ, അല്ലെങ്കിൽ വിടുതൽ ലഭിക്കുമ്പോൾ, അന്നാട്ടുകാർക്ക് കർത്താവിൻ്റെ പ്രവൃത്തികൾ ഇഷ്ടപ്പെടുന്നില്ല. കാരണം അവർ നോക്കുന്നത് അവർക്കുണ്ടായ നഷ്ടമാണ്, മറിച്ച് അവരുടെ പ്രദേശത്തുണ്ടായിരുന്ന ഒരുവന് ലഭിച്ച അനുഗ്രഹമല്ല. നമ്മളും അങ്ങനെയൊക്കെ തന്നെയാണ്. അനുഗ്രഹമൊക്കെ ആവശ്യമാണെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അതിൻ്റെ പേരിൽ കുറച്ച് ത്യാഗം സഹിക്കാൻ, വേദന എടുക്കാനായിട്ട് ഒരു പക്ഷേ നമുക്ക് താല്പര്യമുണ്ടാവുകയില്ല. അങ്ങനെ വരികയാണെങ്കിൽ കർത്താവിനോട് ആ നാട്ടുകാരപേക്ഷിച്ചതുപോലെ ഇവിടെ നിന്ന് വിട്ടുപോകണമെന്ന് നമ്മളും പറയേണ്ടതായിട്ട് വരും. അപ്പം അനുഗ്രഹം നേടുമ്പോൾ ഒരു പക്ഷേ അതിനൊരുക്കമായിട്ട് കുറച്ച് സഹനങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ നമ്മളൊന്ന് പതുക്കെ പതിഞ്ഞ് പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഒന്ന് പിന്മാറാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ആ പിന്മാറ്റം തന്നെ നമ്മൾ കഴിയുന്ന, അല്ലെങ്കിൽ നമ്മൾ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ടു പോകാനായിട്ട് മാത്രമാണ് ഞങ്ങൾക്ക് ആഗ്രഹമെന്നാണ്. അപ്പോൾ അതിനേക്കാൾ കൂടുതലായിട്ട് ഒന്നും ചെയ്യുവാനായിട്ട് ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നുള്ളൊരു ഏറ്റുപറച്ചൽ ആ നാട്ടുകാർ കർത്താവിൻ്റെ അടുത്ത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഏറ്റവും പെട്ടെന്ന് തന്നെ ആ പ്രദേശം വിട്ട് ഈശോ പോകുന്നത്. അപ്പോൾ നമ്മളും ചിന്തിക്കേണ്ടത് അങ്ങനെയുള്ളൊരു മനോഭാവം നമ്മുടെ ഉള്ളിലുണ്ടോ? അനുഗ്രഹങ്ങൾ സ്വീകരിക്കുമ്പോൾ അതിനോടൊപ്പം ഉണ്ടാകുന്ന ചില സഹനങ്ങൾ ഏറ്റെടുക്കാൻ, ചില ത്യാഗങ്ങൾ സ്വീകരിക്കാനായിട്ട് നമുക്ക് എത്രമാത്രം സാധിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കാഴ്ചയിൽ പകർന്നിടാം പീലാസയിൽ, കാഴ്ചയിൽ പകർന്നിടാം പീലാസയിൽ, ഉള്ളവും എന്നുള്ളതും ദേഹവും എന്തേഹിയും സ്നേഹമോടെ ഞാൻ കാഴ്ചയേകാം കാസയിൽ പകർന്നിടാം പീലാസയിൽ, നീർത്തുള്ളി വീങ്ങിൽ ചേർന്നിടുമ്പോൾ നിന്നിൽ ഞാൻ ഒന്നായി ലയിക്കട്ടെ. നീർത്തുള്ളി വീങ്ങിൽ ചേർന്നിടുമ്പോൾ നിന്നിൽ ഞാൻ ഒന്നായി ലയിക്കട്ടെ. കാഴ്ചയേകാം കാസയിൽ പകർന്നിടാം പീലാസയിൽ. പ്രിയ സഹോദരൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കുവിൻ. കർത്താവ് നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ മാർത്തത്തിൻ്റെ സഭ മുഴുവൻ്റെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, അങ്ങയുടെ വിശുദ്ധ ജോൺ ബോസ്കോയുടെ സ്മരണയ്ക്കായി അൽത്താരയിൽ കൊണ്ടുവന്നിരിക്കുന്ന ഈ കാണിക്കകൾ അങ്ങ് സ്വീകരിക്കണമേ. ഇതിവരഹസ്യങ്ങൾ വഴി അദ്ദേഹത്തിന് അങ്ങ് മഹത്വം നൽകിയതുപോലെ ഞങ്ങൾക്ക് പാപമോചനവും നൽകണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ വിശുദ്ധ ജോൺ ബോസ്കോയുടെ തിരുനാൾ ആഘോഷത്തിൽ ആനന്ദിക്കുവാൻ അങ്ങേ മക്കൾക്ക് അങ്ങ് അനുഗ്രഹം നൽകുന്നു. അങ്ങനെ ആ പുണ്യജീവിത മാതൃകയാൽ സഭയെ അങ്ങ് ശക്തിപ്പെടുത്തുകയും വചന പ്രഘോഷണത്തിലൂടെ ഉദ്ബോധിപ്പിക്കുകയും അങ്ങേ പ്രസാദിപ്പിക്കുന്ന യാചനയാൽ അങ്ങ് നിരന്തരം സംരക്ഷിക്കുകയും ചെയ്യുന്നു. അകലെല്ലാ മാലാഖമാരുടെയും വിശുദ്ധരുടെയും ഗണത്തോട് ചേർന്ന് അങ്ങേക്ക് സ്തുതിഗീതം ആലപിച്ച് ഞങ്ങളും അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവ് ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ
നിരപമമങ്ങി മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങൾ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ ഹോസാന ഹോസാന അത്യുന്നതങ്ങൾ ഹോസാന കർത്താവേ സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അകയാലങ്ങയാൽ മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടെ നെറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ വരുപ്പ് ഞങ്ങൾ ഏറ്റു പറയുന്നു. ആകയാൽ കർത്താവേ അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവ് ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങൾ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജോസഫ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭാമക്കളെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഈ ലോകത്തിൽ നിന്ന് അങ്ങേ പക്കലേക്ക് വിളിച്ച അങ്ങയുടെ ദാസർ ചീക്കു സിസിലി എന്നിവരെ ഓർക്കണമേ. അങ്ങേ പുത്രൻ്റെ മരണത്തിന് സദൃശ്യമായ അവിടെ തുടർന്നായി തീർന്ന ഇവരെ അവിടെ ദുദ്ധാനത്തിലും ഒന്നാക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങയുടെ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിലും ഈ ദേശം മുഴുവനിലും കനിയണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ വിശുദ്ധയോസേപ്പിനോടും അനുഗ്രഹീതരായ പൗസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് പ്രത്യാശയോടെ നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേയും അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേതര മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, അന്നത് വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തിരിച്ചവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ എല്ലാ തിന്മകളിൽ ഞങ്ങളെ മോചിക്കണമേ, ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേക്കരുണയുടെ സഹായത്തിൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു.
ഇരിക്കുന്നു. എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു. എന്നങ്ങേ അപ്പോസ്തലന്മാരുടെ അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല, പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺപാണത്ത്. അങ്ങയുടെ തിരുവള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കണിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങളിൽ നീക്കാനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങളിൽ നീക്കാനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങൾക്കു ശാന്തി നൽകേണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന നമ്മളെല്ലാവരും അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല, അങ്ങയുടെ വാക്കു ശ്രവിച്ചാൽ മാത്രം മതി എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. വൈദികർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. നിത്യപുരോഹിതനായ ഈശോയെ, അങ്ങേ പൗരോഹിത്യത്തിൽ പങ്കുപറ്റുന്ന അവിടുത്തെ അഭിഷിക്തരായ വൈദികരെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവരുടെ വിശദീകരണത്തിനും സുവിശേഷാധിഷ്ഠിത ജീവിതത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർക്ക് യാതൊരബദ്ധം കൂടാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരം ദിവസം തോറും സംഭവിക്കുന്ന അവരുടെ അഭിഷിക്തകരങ്ങൾ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയറിയാം തിരുവക്തത്താൽ നനയുന്ന അവരുടെ നാവുകൾ നിർമ്മലമായി കാത്തുകൊള്ളണമേ. അങ്ങേ ശ്രേഷ്ഠമായ പൗരോഹിത്യത്തിൻ്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങൾ ലോകവസ്തുക്കളിൽ നിന്ന് അകറ്റുകയും വിശദമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യസ്നേഹം അവരെ ലോകതന്ത്രങ്ങളിൽ നിന്ന് സംരക്ഷിക്കട്ടെ. അങ്ങയോടുള്ള വിശ്വസ്തതയിൽ എന്നും ജീവിക്കുവാൻ അങ്ങയുടെ അനുഗ്രഹം സമൃദ്ധമായി അവർക്ക് ലഭിക്കുമാറാകട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർക്ക് ഇഹത്തിൽ ആനന്ദവും ആശ്വാസവും പരത്തിൽ നിത്യസൗഭാഗ്യവും അനുഭവിക്കുവാനിടവരട്ടെ. ലോകരക്ഷകനായ ഈശോയും അങ്ങേ പുരോഹിതനെയും വൈദിക ശുശ്രൂഷകനെയും അങ്ങേ അമൂല്യമായ തിരുരക്തം പൂശി എപ്പോഴും വിശുദ്ധീകരിക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യണമേ. വൈദികരുടെ ആജ്ഞയെ അറിയമേ. വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, യുവജനങ്ങളുടെ പിതാവും ഗുരുനാഥനുമായി വൈദികനായ വിശുദ്ധ ജോൺ ബോസ്കോയെ അങ്ങ് നിയോഗിച്ചുവല്ലോ. അദ്ദേഹത്തിൻ്റെ സ്മരണയെ ആഘോഷിച്ചുകൊണ്ട് ഈ സ്വർഗീയ കുദാശ ഞങ്ങൾ സ്വീകരിച്ചുവല്ലോ. ഐഹികമായി ഞങ്ങൾ അനുഷ്ഠിക്കുന്നത് നിത്യാനന്ദത്തിൽ അനുഭവിക്കുവാൻ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സന്തോഷത്തിലും നമുക്ക് ജീവിക്കാം. ദിവ്യബലി സമാപിച്ചു. കർത്താവിന്റെ സംരക്ഷണം നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.
കനിവിൻ്റെ നിറവാർന്നൊരമ്മേ, നിനക്കേകുന്നു സ്നേഹപ്രണാമം. കനിവിൻ്റെ നിറവാർന്നൊരമ്മേ, നിനക്കേകുന്നു സ്നേഹപ്രണാമം. കാരുണ്യക്കടലാകുമമ്മേ, നിനക്കായിരം സ്തോത്രഗീതം. കാരുണ്യക്കടലാകുമമ്മേ, നിനക്കായിരം സ്തോത്രഗീതം. കനിവിൻ്റെ നിറവാർന്നൊരമ്മേ, നിനക്കേകുന്നു സ്നേഹപ്രണാമം.